ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മോഡസില. അങ്ങനെ ലോകം മൊത്തം കാത്തിരുന്ന റോയൽ എൻഫീൽഡ് ആദ്യത്തെ ഇലക്ട്രിക് വെഹിക്കിളായ ഫ്ലൈയിങ് ഫ്ലീ C6 അവർ അൺവീൽ ചെയ്തിരിക്കുകയാണ്. ഈ ഫ്ലൈയിങ് ഫ്ലീ എന്ന് പറഞ്ഞ പേരിനൊരു ചരിത്രമുണ്ട്. അതായത് 1940 കാലഘട്ടത്തിൽ സെക്കൻഡ് വേൾഡ് വാറിന് ബ്രിട്ടീഷ് ആർമി യൂസ് ചെയ്തിരുന്ന വണ്ടിയാണ് ഫ്ലൈയിങ് ഫ്ലീ. 125 CC വെറും 56 kg വെയിറ്റ് ഉള്ള ഒരു വണ്ടിയായിരുന്നു അത്. പാരച്ചൂട്ടിൽ വരെ അത് ലാൻഡ് ചെയ്ത് ഒരാൾക്ക് കയ്യിൽ എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വണ്ടിയായിരുന്നു. ഏത് ടെറൈനിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ലൈറ്റ് വെയ്റ്റ് വെഹിക്കിളായിരുന്നു. ആ ഒരു ബ്രാൻഡ് നെയിമായ ഫ്ലൈയിങ് ഫ്ലീയുടെ അണ്ടറിലായിരിക്കും ഈ ഒരു വണ്ടി ലോഞ്ച് ചെയ്യാൻ പോണത്. ഓൾമോസ്റ്റ് ആ ഒരു സെയിം ഡിസൈൻ തന്നെയാണ് ഈ ഒരു വണ്ടിക്കും അവർ കൊടുത്തിരിക്കുന്നത്. അതായത് ഒരു റെട്രോ ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈൻ ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടിനെ പറ്റി പറയുവാണെങ്കിൽ റോയൽ എൻഫീൽഡിൻ്റെ തന്നെ ആദ്യത്തെ ഇലക്ട്രിക് മോട്ടോർ സൈക്കിളാണിത്. 2026 അവർ ഈ വണ്ടി ലോഞ്ച് ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു വണ്ടിയുടെ കൂടുതൽ സ്പെക്സും കാര്യങ്ങളൊന്നും അവർ പുറത്തേക്ക് വിട്ടിട്ടില്ല. എന്നാൽ കുറച്ച് ഫീച്ചേഴ്സ് ഉള്ളത് അവർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഈ ഒരു വണ്ടിക്കായിരിക്കും റോയൽ എൻഫീൽഡ് ആദ്യമായിട്ട് കോർണറിങ് ABSഉം ട്രാക്ഷൻ കൺട്രോൾ സിസ്റ്റവും വരുന്നത്. പിന്നെ ഇതൊരു അർബൻ മോട്ടോർ സൈക്കിൾ ആയിരിക്കും, അതൊരു സിറ്റി റൈഡിനായിരിക്കും ഇത് കൂടുതൽ സ്യൂട്ടബിൾ ആവുക. ഒരു ലോങ് ഡിസ്റ്റൻസ് ടൂറിങ്ങിന് ഇത് അത്ര അവർ ഉദ്ദേശിക്കുന്നില്ല. ഈ വണ്ടിയുടെ ഫ്രെയിം വരുന്നത് കംപ്ലീറ്റ് അലൂമിനിയമാണ്, അതുകൊണ്ട് തന്നെ വെയിറ്റ് വളരെ കുറവാവാനാണ് ചാൻസ്. പിന്നെ ഫിക്സഡ് ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. 100-150 km ഇടയിലാണ് റേഞ്ച് എക്സ്പെക്ട് ചെയ്യുന്നത്. TFT സ്ക്രീൻ അടങ്ങിയ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ് വന്നിരിക്കുന്നത്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഡുവൽ ചാനൽ ABS ആണ്. 17-inch വീലാണ് ടയേഴ്സ് വന്നിരിക്കുന്നത്. വളരെ തിൻ ആയിട്ടുള്ള രണ്ട് ടയേഴ്സ് ആണ്. അതായത് ഒറ്റ നോട്ടത്തിലേക്ക് നമ്മൾ സൈക്കിളിനൊക്കെ വേണമെങ്കിൽ പറയാം, ആ ഒരു ലുക്കാണ് വണ്ടിക്ക്. പക്ഷേ ഈ ഒരു ലുക്കിൽ വണ്ടി ഇറക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ റോയൽ എൻഫീൽഡ് മാത്രമേ ചെയ്യുള്ളൂ, വേറൊരു ബ്രാൻഡും ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരുടെ എങ്ങനെയൊക്കെയാണ് മറ്റു വണ്ടികളിൽ ആ ഒരു ക്ലാസിക് തനതായ രീതി അവർ കൊണ്ടുപോകുന്നത്, അത് തന്നെ അവർ ഈ ഒരു വണ്ടിയിലും, അതായത് ഒരു ഇലക്ട്രിക് വണ്ടിയിലും അവർ കൊണ്ടുപോകുന്നു. ആ ഒരു ക്ലാസിക് ടച്ച് നിലനിർത്താൻ വേണ്ടി തന്നെ ആയിരിക്കണം അവർ ഈ ഒരു വണ്ടിയുടെ ഫ്രണ്ടിൽ ഗേർഡർ ഫോർക്ക് കൊടുത്തിരിക്കുന്നത്. നമുക്കത് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവും. അതായത് വിൻറ്റേജ് മോട്ടോർ സൈക്കിളിലൊക്കെ കണ്ടുവരുന്ന പോലത്തെ ഒരു ഫ്രണ്ട് സസ്പെൻഷൻ. അവർ അൺവീൽ ചെയ്ത പോലെ സിംഗിൾ സീറ്റ് വണ്ടി മാത്രമായിരിക്കില്ല, പില്ലൻ സീറ്റ് വരുന്ന മോഡലും അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു വണ്ടിയുടെ റോഡ്സ്റ്റർ കാറ്റഗറി വണ്ടിയും അവർ കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട്. അതിൻ്റെ ഒരു കോൺസെപ്റ്റ് ലുക്കും അവർ പുറത്തുവിട്ടിട്ടുണ്ട്. എന്തായാലും ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങളൊന്നും അവർ പുറത്ത് വിടാത്ത സ്ഥിതിക്ക് നമുക്ക് ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊന്നും തന്നെ അറിയില്ല. എന്തായാലും റോയൽ എൻഫീൽഡ് ഇലക്ട്രിക് വെഹിക്കിൾസ് ഈ ഒരു മോഡലിൽ ഒതുങ്ങുന്നതല്ല, ഒരു അഡ്വഞ്ചർ ഇലക്ട്രിക് വെഹിക്കിളും അവർ കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട്. ഹിമാലയൻ്റെ ഒരു ഇലക്ട്രിക് വേർഷനും അവർ പ്രസൻറ്റ് ചെയ്തിരുന്നു. എന്തായാലും നമുക്ക് നല്ല തന്നെ പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.